ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന അതേ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. ഇന്ന് എൻ്റെ നാട്ടിൽ കല്യാണങ്ങൾക്കൊക്കെ ബിരിയാണി വെക്കുന്ന ഒരാളുണ്ട്. ആളുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് ടിപ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഈ മട്ടൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ മട്ടനെ കുടഞ്ഞു പോകും, അതുപോലെ തന്നെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ നമ്മൾ വലിയ പീസായി കട്ട് ചെയ്ത് വെച്ച മട്ടനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മളിതിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലപോലെ ഈ മസാലയൊക്കെ ഒന്ന് മട്ടനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. മട്ടനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് നല്ല ഒരുപാട് കുക്കാവണ്ട, ഒരു 80-85% വേവിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളത് വെന്തതിന് ശേഷം ഈ വെള്ളം ഇതിൽ ബാക്കി വരികയാണെങ്കിൽ തുറന്ന് വെച്ച് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കണം. അത് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അമൂലിന്റെ പ്യുവർ കൗസ് ഗീ എന്ന് പറയുന്ന ഈ ഒരു നെയ്യാണ് യൂസ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നെയ്യാന്ന് വെച്ചാല് അത് യൂസ് ചെയ്യുക. ഞാനിവിടെ ഒരു 6-7 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 വലിയ ഉള്ളിയാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫ്രൈഡ് ഓണിയൻ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഒണിയനൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ നെയ്യിൽ നിന്നൊന്ന് കോരിയെടുക്കാം. കോരിയെടുക്കാം. ഞാനിവിടെ ഒരു 10-20 പീസ് കാഷ്യു നട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഈ നെയ്യിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ നമ്മുടെ ഈ നെയ്യ് നമുക്ക് ഇനി ബിരിയാണിയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റി വെക്കാം. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ മട്ടന്റെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് മസാല റെഡിയാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 വലിയ സബോളയാണ്. മീഡിയം സൈസിലാണെങ്കിൽ 5 എണ്ണം എടുക്കുക. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ ഒനിയൻ ഒന്ന് കുക്കായി കിട്ടും. നമ്മൾ ഓൾറെഡി മട്ടണിൽ ഉപ്പിട്ടാണ് വേവിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒണിയൻ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട വെളുത്തുള്ളി, ഒരു 5 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 6-7 പച്ചമുളക്. പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റാക്കി അരക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. എരിവിനായിട്ട് ഈ പച്ചമുളകും കുരുമുളകും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് കൂടുതലോ കുറവോ എടുക്കാം. അപ്പൊ ഇത് നമുക്ക് ചതച്ചെടുത്ത നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ തൈര് പുളി ഉള്ളതാണെങ്കിൽ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മട്ടനാണിത്. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു, ഞാനത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് വെള്ളത്തോടു കൂടി നമ്മൾ മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അപ്പൊ മട്ടൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മട്ടനും മസാലയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് 1/2 മണിക്കൂർ അടച്ചിട്ട് വേവിക്കണം. ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടി കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മട്ടനും മസാല എല്ലാം കൂടെ മിക്സായി നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പം നമ്മളിതൊരു 80% ആണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ, ബാക്കി 20% ആ മസാലയൊക്കെ ഇടുന്നൊന്ന് കുക്കായി വരട്ടെ. അപ്പം നമുക്കിനി നമ്മുടെ ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ മുന്താസ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നീളമുള്ള അരിയാണ് ഇത്. ഞാൻ 1/2 മണിക്കൂർ മുന്നേ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് ഏലക്കായും പട്ടയും കരയാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബേ ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരി ഒന്ന് കുക്കായി വരട്ടെ. നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ബിരിയാണി വെക്കാനായിട്ട് നീളമുള്ള ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 1 കിലോ മട്ടന് 3/4 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്താണ് അതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി ഒന്ന് കുക്കായി വരട്ടെ. നല്ലപോലെ വെന്തുടഞ്ഞു പോകരുത്, എന്നാൽ വേവാതിരിക്കുകയും ചെയ്യരുത്. നമ്മുടെ അരി തൊട്ട് നോക്കുമ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട് എന്നുള്ളൊരു പരിഭാവണം. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ അരിയൊക്കെ ഒരു ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വിട്ടുവിട്ടിരിക്കുന്ന ഭാഗത്തിൽ വേണം നമ്മളിത് ഊറ്റിയെടുക്കാനായിട്ട്. നമുക്കിനി ഇതൊന്ന് പതുക്കെ ഊറ്റിയെടുക്കാം. ഒരു 90% മാത്രം കുക്കായി മതി, ബാക്കി 10% നമ്മുടെ ദമ്മിൽ കിടുന്നത് കുക്കായി വന്നോളും. അപ്പം നമ്മുടെ മസാല എന്തായി നോക്കാം. മസാല ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 1/2 മണിക്കൂർ ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്.
അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ മട്ടനും മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത്, നമ്മുടെ ഒണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻ ഒരു മുക്കാൽ ഭാഗം ഇപ്പൊ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോ ദം ചെയ്യാൻ പോവാണ്. ഈ ഒണിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ ഫ്ലേവർ മൊത്തത്തിൽ ചേഞ്ച് ആയി വരും, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിട്ട് വരും. ഇതാണ് ഇതിനെ ഡിഫറെന്റ് ആക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മുക്കാൽ ഭാഗം ഒണിയൻ ഈ ഒരു മസാലയുടെ മേലെ ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിന്റെ മേലെ നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം, വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ ചോറൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള ആ ഒരു നെയ്യാണ് അതിന്റെ മേലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒന്ന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത്ര നെയ്യ് ഇതിലാകെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയന്റെ ബാക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി നമ്മള് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിന ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റും കൂടി ഉണ്ട്, അതാണ് നമ്മുടെ പൈനാപ്പിൾ. ആ പൈനാപ്പിൾ നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ പൈനാപ്പിൾ നമ്മുടെ ബിരിയാണിക്ക് പ്രത്യേക ഒരു ഫ്ലേവർ തരും. നമ്മളിപ്പോൾ ഇതിൽ എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ഈ പൈനാപ്പിൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഇത് നമ്മളിതൊന്ന് അടച്ചു മൂടി 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് തുറന്നു നോക്കാം. നല്ലപോലെ ആപ്പിളും മല്ലിയിലയും പുതിന എല്ലാം കൂട്ടിലും നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ മസാല എങ്ങനെയുണ്ട് നോക്കാം. റൈസ് ഒന്ന് മാറ്റി നോക്കാം. നമ്മുടെ മസാലയുടെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ മസാലയുടെ കളറൊക്കെ ചേഞ്ച് ആയി നല്ല ബിരിയാണിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. അതെ, നമ്മുടെ ബിരിയാണി ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണിയുടെ മട്ടനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അത് റൈസൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ നല്ല വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.